കൊച്ചിയിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. വൈപ്പിനിൽ നിന്നും നഗരത്തിലേക്ക് നേരിട്ടുള്ള ബസ് സർവീസുകൾ അനുവദിക്കാത്തതിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വൈപ്പിനിൽ നിന്ന് നഗരത്തിലേക്ക് നാലധിക KSRTC ബസ് സർവീസുകൾക്ക് ആരംഭം കുറിക്കുന്ന പരിപാടിയിലാണ് സംഭവം. പരിപാടി പ്രഹസനമാണെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അതേസമയം BJP പ്രവർത്തകരും ഗോശ്രീ ജംഗ്ഷനിൽ പ്രതിഷേധിച്ചു. സ്വകാര്യ ബസ്സുകൾക്കും സർവീസ് അനുമതി നൽകണമെന്നാരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശനം നേടിയെടുക്കുന്നതിനായി വൈപ്പിൻ നിവാസികൾ കഴിഞ്ഞ ഒരു മാസമായി നിരന്തര സമരത്തിലാണ്. വൈപ്പിൻ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കണോ എന്ന കാര്യത്തിൽ നാറ്റ്പാക് ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് നഗരപ്രവേശനത്തിന് അനുകൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് വേണമെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി വേണമെങ്കിൽ വെറുതെ വെക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ നടപ്പിലാക്കിയാൽ ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവ് തന്നെ അതിന് തടസ്സമായി വരും. നിയമപരമായി നമ്മുടെ സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം നൽകുന്നതിനുള്ള നടപടികൾ എടുക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതേസമയം കോഴിക്കോട് ബസ് ടെർമിനലിൽ ബലക്ഷയം കണ്ടെത്തിയിട്ടുണ്ടെന്നും 30 കോടി മുടക്കി ഇത് പുതുക്കി പണിയുമെന്നും മന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.